തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അവിടത്തോട് പലരും ലോകാവസാനത്തെക്കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ലോകാവസാനത്തെക്കുറിച്ച് ചോദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ഹദീസ് ഇങ്ങനെയാണ് حَدَّثَنَا عَبُدَانُ قَالَ أَخْبَرَنِي أَبِي أَنْ شُعْبَةَ أَنْ عمد بِنِ مُرَّةَ أَنْ سَالِمِ بِنِ أَبِي الْجَعَدِ أَنْ أَنَسِ بِنِ مَالِكٍ رضي الله عنهم أن رجلاً سأل النبي صلى الله عليه وسلم فقال متى الصعد يا رسول الله؟ فقال ما أعددت لها؟ قال ما أعددت لها من كثير صلاة ولا صيام ولا صدقة ولكني أحب الله ورسوله قال أنت مع من أحببت إيه حديث أنس بن مالك رضي الله تعالى من التطر الحديث أن رجلا سأل النبي صلى الله عليه وسلم فقال ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു ചോദ്യം എന്താണ് യാ റസൂലല്ലാഹ് എപ്പോഴാണ് ലോകാവസാനം അള്ളാഹുവിൻ്റെ റസൂലെ ഈ ചോദ്യം കേട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിക്കുന്നു ഫഖാൽ മാ അഅദത്ത അതിനു വേണ്ടി താങ്കൾ എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്തെല്ലാം ഒരുക്ക് കൂട്ടി വെച്ചിട്ടുണ്ടോ ഞാൻ അതിനു വേണ്ടി കുറെ നിസ്കാരങ്ങളോ കുറെ നോമ്പുകളോ കുറെ സ്വതക്കയോ ഒന്നും ചെയ്തു വച്ചിട്ടില്ല പക്ഷേ എനിക്ക് എനിക്കാഹുവിനോടും അവിടുത്തെ റസൂലിനോടും വല്ലാത്ത സ്നേഹമാണ് മഹബത്താണതല്ലാത്ത വേറൊന്നും എൻ്റെ അടുക്കലില്ല എന്ന് പറഞ്ഞ തീരെ നിസ്കരിക്കില്ല എന്നല്ല നോമ്പ് നിഷ്ഠിക്കാത്ത ആളെന്നല്ല അദ്ദേഹം നോമ്പ് നിഷ്ഠിക്കുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് സ്വതക്കയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ കുറെ അധികമായി ചെയ്തിട്ടില്ല കാല അപ്പോഴാണ് നബിസ് വസല്ലമ തങ്ങൾ പറഞ്ഞത് അന്ത താങ്കൾ ആരെയാണോ സ്നേഹിച്ചത് അയാളോടൊപ്പമായിരിക്കുമെന്ന് പുണ്യ നബിസ് വസല്ലമ തങ്ങൾ പറയുകയാണ് ഈ ഹദീസിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ നബി നബീസല്ലാഹു വലൈ വസല്ലമ തങ്ങളോട് അദ്ദേഹം വന്നുകൊണ്ടാ ചോദിച്ച ചോദ്യം ലോകാവസാനം വരെ വരാൻ പോകുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള ചോദ്യമാണ് നബീസല്ലാ വലൈ വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടിയോ തിരിച്ചൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുക അതും എല്ലാ മനുഷ്യരെയും ബാധിക്കുന്നതാണ് ഇനി ആർക്കൊക്കെ ഇങ്ങനത്തെ ചോദ്യമുണ്ടോ ആ ചോദിക്കുന്നവരോടൊക്കെയുള്ള തിരിച്ചുള്ള ചോദ്യമാണ് നബിസലാഹ് തങ്ങൾക്കറിയാലോ അവസാനത്തെ പ്രവാചകരാണ് അവിടെ നിന്ന് എന്ന് അപ്പം ലോകാവസാനം വരെയുള്ള അവസാനത്തെ പ്രവാചകരായ നബിസലല്ലാ വസ്ലാമ തങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർക്കുള്ള ചോദ്യമാണ് അവർക്കെല്ലാം ബാധിക്കുന്ന ഉത്തരാണ് അവിടുന്ന് പറയേണ്ടത് അപ്പം എല്ലാരോടും തിരിച്ചുള്ള ഒരു ചോദ്യമാണ് മാ ആയുധ തലഹ എന്താണ് അതിനുവേണ്ടി താങ്കൾ തയ്യാറാക്കി വെച്ചത് ഓരോ മനുഷ്യരോടുമാണ് ചോദിക്കുന്നത് എന്താണ് താങ്കൾ അതിനു വേണ്ടി തയ്യാറാക്കി വച്ചത് നാളത്തേക്ക് വേണ്ടി റിയാമത് നാളിനു വേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചത് ലോകം അവസാനിക്കുമല്ലോ അതിൻ്റെ അടയാളങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുമെന്ന് നിബിസാഹ് വലി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചിരുന്നു ഇന്ന് ലോകത്ത് അതൊക്കെ ഏറെക്കുറെ കണ്ടു തുടങ്ങി ഇനി വലിയ വലിയ ചില അടയാളങ്ങൾ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ ചെറിയ അടയാളങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഹദീസ് വളരെ പ്രസക്തമാണ് ആളുകൾക്കൊക്കെ എപ്പോഴാണ് ലോകാവസാനം എന്ന് അറിയാനുള്ള താല്പര്യം അവർക്കൊക്കെയുള്ള മറുപടിയാണ് മാഴുതത്തലഹ അതിനുവേണ്ടി ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല ഖുർആാനിലും തന്നെ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് അതാ അമ്രലജിലു ലോകാവസാനം വരും അപ്പോ അതിനു വേണ്ടി ആരും ധൃതി കൂട്ടേണ്ടതില്ല ധൃതി കൂട്ടി ആവശ്യപ്പെടണ്ട അതങ്ങ് വന്നോളും ചുരുക്കി പറഞ്ഞാൽ നിബിസല്ലാഹു അലി വസല്ല തങ്ങൾ അദ്ദേഹത്തോട് നിങ്ങൾ എന്താണ് അതിനുവേണ്ടി തയ്യാറാക്കി വച്ചത് ലോകാവസാനത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ എന്ത് തയ്യാറാക്കി വച്ചിട്ടുണ്ട് എന്നങ്ങോട്ടുള്ള ആ ചോദ്യം ആ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊരു ചെറിയ സംഗതിയല്ല ലോകാവസാനം എന്ന് പറയുന്നത് ഭയങ്കരമാണ് നമുക്ക് ദുനിയാവിൽ കാണുന്ന അവസ്ഥകൾ ഇതിനോട് നമ്മൾ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പരലോകത്തെ മനസ്സിലാക്കാൻ പാടില്ല ദുനിയാവിലുള്ള ചൂടോ ദുനിയാവിലുള്ള തണുപ്പോ ദുനിയാവിലുള്ള അവസ്ഥകളൊന്നും അല്ല അവിടെ അവിടുത്തെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് അപ്പതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഒരുങ്ങണം അങ്ങനെ ഒരുങ്ങുന്നതിന് പകരം നമ്മൾ ഇതും ചോദിച്ച് നടക്കുകയല്ല വേണ്ടത് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പം അതിനു വേണ്ടിയുള്ള ഒരുക്കെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ മറുപടിയിലും നമുക്ക് മനസ്സിലാക്കാനുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ കുറേ നിസ്കരിക്കുകയോ കുറേ നോമ്പനുഷ്ഠിക്കുകയോ കുറെ സതക്കെ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സതക്ക ചെയ്യലുണ്ട് നിസ്കരിക്കലുണ്ട് എല്ലാം മിതമായിട്ട് ചെയ്യുന്നുണ്ട് കുറെ ഞാൻ ഓവറായി ചെയ്തു വെച്ചിട്ടൊന്നുമില്ല പക്ഷെ എന്റെ അടുക്കൽ ഒരു കാര്യം ഉള്ളത് ഞാൻ അള്ളാനി റസൂലിനെയും നല്ലോണം ഇഷ്ടപ്പെടുന്നു അപ്പൊ നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാൻ പറ്റുന്നത് പരലോകത്തേക്ക് എന്ന് പറഞ്ഞാൽ കുറെ നിസ്കരിക്കുകയും കുറെ നോമ്പ് അനുഷ്ഠിക്കുകയും കുറെ സതക്ക ചെയ്യുകയൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ഒരുങ്ങാം പക്ഷെ അതിലും വലിയൊരു ഒരുക്കം അതിനേക്കാളും വലിയതായ ഒരു നേട്ടം ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അള്ളാഹുവിനോടും റസൂലിനോടുള്ള സ്നേഹമാണ് മഹബത്താണെന്നാണ് അപ്പൊ അത് ഈ കുറേ നിസ്കരിക്കുന്നതിനേക്കാളും കുറേ നോമ്പ് നിഷ്ഠിക്കുന്നതിനേക്കാളും കുറേ ചതക്ക് ചെയ്യുന്നതിനേക്കാളും ഒക്കെ വലിയൊരു സംഗതിയാണെന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പം അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതായ ഒരു കാര്യമാണ്